ശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് ഒരുങ്ങി നല്ല ഉണർവോട് ഉന്മേഷത്തോടും കൂടി ദൈവം സഞ്ചരിക്കണം കർത്താവുന്ന സ്ത്രോത്രം കർത്താവ് നമ്മളെ ഒന്ന് കാണുമ്പോൾ അവിടെ ഒന്ന് പുഞ്ചിരിക്കട്ടെ നമ്മളിങ്ങനെ ഇരുത്തുവാൻ വേണ്ടിയാണല്ലോ സ്വർഗീയ മഹിമകളെല്ലാം മെടി താണുലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആ നിന്നയും പരിഹാസവും ആ ദണ്ഡനമെല്ലാം ഏറ്റാ കുരിശുമായി പോയി ആ കാൽമറിയിൽ രണ്ട് കള്ളന്മാരെ നടുവിൽ കിടന്ന രത്തൊക്കെ ഒഴുക്കിത്ത നമ്മൾ വീണ്ടെടുത്തിയ സ്നേഹം അപ്പോൾ നമ്മൾ ആ ദൈവോധനം കേൾക്കാനായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എത്രയോ സന്തോഷകർത്താവിന് ഹൂതന്മാർ മാത്രം കൊത്തുകയാക്കി വെച്ചിരുന്ന ആ തുകൽ ചൊരുളുകളിലും പാപ്പിറേഷ്യത്തെ എഴുതി മൺഭരണിയിലാക്കി മണ്ണിൽ കുഴിച്ചിട്ടിരുന്ന ആ തിരുവെഴുത്തുകൾ ഇന്ന് നമ്മുടെ മാതൃഭാഷയിൽ അതെ നമുക്ക് വായിക്കുക കിട്ടിയത് യേശുവിൻ്റെ കാൽ ഒരു മരണം മുഖാന്തര വല്ലവരെയുള്ളവർ എത്രയോ സന്തോഷമാണ് എത്രയോ സൗഭാഗ്യം അതൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ദൈവസല് ഇരിക്കാൻ ഘടകത്ത ഒരു സ്ത്രോത്രം ഇവിടെ ദീപോദ്വസിൻ്റെ ലേഖനം ഒന്ന് ദീപോദ്വസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കാം എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്നാണ് നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന എണ്ണി ശ്രുഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു നോക്കണമേ അപ്പോൾ ശക്തി നൽകി വിശ്വസ്തൻ എന്നെണ്ണി ചിന്തിച്ച് നോക്കണം അപ്പം കർത്താവ് ഈ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു നടന്ന ഈ പൗലോസിനെ ഒന്ന് എക്സ്റേ എടുത്തോ ശോധന ചെയ്തപ്പോൾ ഇവൻ വിശ്വസ്തനാണെന്ന് മനസ്സിലായി അപ്പോൾ ഈ സുവിശേഷം ഇവനെ ഭരമേൽപ്പിച്ചാൽ അവനത് വിശ്വസതയോടുകൂടി കൈകാര്യം ചെയ്തോളൂ എന്ന് മനസ്സിലാക്കി പൗലോസ് അതിനകത്ത് അവിശ്വസ കാണിച്ചിരുന്നെങ്കിൽ ആ കാലത്തെ ഒരു കോടീശ്വരനായി പൗലോസ്വർ വളരാൻ സാധിക്കുമായിരുന്നു ഏതൊരു കാലത്തും ധനവാന്മാരെ മതക്കാരും ഗവൺമെന്റ് മാനിക്കുമല്ലോ സഞ്ചു നോക്കി ഏതൊരു കാലത്തും പുരാതന കാലത്തായാലും ആ കഥയും കാതാലും ധനവാന്മാരെയും ഏതായിരുന്നാലും എല്ലാവരും മാനിക്കും കാരണം ഉണ്ടെങ്കിൽ മാനം ഉണ്ടാവും അപ്പം ആ മാന്യതയൊന്നും വേണ്ട എന്ന് വിചാരിച്ച് അതിന് നിമിത്തമുള്ള ലാഭങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ച് കാൽവറി യാഗമായി യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം പൗലോസിൻ്റെ ആ ഹൃദയത്തിൻ്റെ വിചാരം നമ്മൾ ചിന്തിച്ചു നോക്കിക്കുകയും ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടർച്ച അതേ യഹൂദന്മാർക്ക് ഇടർച്ച ഗ്രീക്കുകൾക്ക് അതൊരു അപമാനകരമാണെങ്കിലും എങ്കിലും അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നൊരു അഭിമാനമായിരുന്നു പൗലോസിന് കിട്ടും കർത്താവിൻ്റെ സ്തോത്രം കർത്താവ് അതിന് മുമ്പ് പൗലോസ്വനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ പണിക്ക് ഇവ കൊള്ളാമെന്ന് മനസ്സിലായി അങ്ങനെ പൗലോസിനെ വിശ്വസ്തനെന്ന് എണ്ണിയാണ് നമ്മുടെ കർത്താവ് പൗലോസന ഈ ശുസ്രൂഷൻ ചെയ്തത് ഏൽപ്പിച്ചത് കർത്താവിന് തന്നിയോടെ സ്തോത്രം അപ്പോൾ ഒരു സമർപ്പണ ജീവിതത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ് ഇത്രയും തിളങ്ങി ശോഭിക്കുവാനിടയായി ഒരു സമർപ്പണ ജീവിതം വടക്കേന്ത്യയിലെ ഒരു സന്യാസിക്ക് കുറച്ച് ശിഷ്യന്മാരോടുകൂടി ഇവിടെ മഠത്തിൽ താമസിക്കുന്ന സന്യാസിയുടെ കഥ ഞാൻ വായിക്കുവാനിടയായി അപ്പോൾ അദ്ദേഹം ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനൊരു കുഷ്ഠരോഗിയായ ഒരു ശിഷ്യനും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നമ്മൾ ചിന്തിച്ചു വെക്കുക കുഷ്ഠരോഗിയും കൂടെ കൂടി അവർ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കൂടി എടുത്തപ്പോൾ മറ്റുള്ളവർക്ക് അതിൻ്റെ അതൃപ്തി ഉണ്ടായി എങ്കിൽ സ്വാഭാവികമാണ് അതുണ്ടാകും എന്നാൽ അതൊന്നും നോക്കാതെ മറ്റുള്ളവരുടെ മറ്റു ശിഷ്യന്മാരുടെ സിമ്പതി നോക്കാതെ ആ കുഷ്ഠരോഗിയായ പാവം മനുഷ്യനെയും കൂടി താൻ ശിഷ്യനാക്കി ചേർക്കുക തന്നെയുമല്ല തൻ്റെ എല്ലാവിധ രഹസ്യമായ കാര്യങ്ങളും ഈ കുഷ്ഠരോഗിയായ ശിഷ്യനെ ഏൽപ്പിച്ചു എല്ലാം ഏൽപ്പിച്ചു അപ്പം അവനൊന്നുകൂടി അവൻ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഉന്നത പദവി അവൻ നല്ല മാനിനായി അങ്ങനെ അവരവിടെ ജീവിക്ക് അങ്ങനെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഒരു ധനാണ്ടിനും മനുഷ്യൻ ഒരു ദിവസം അവിടെ ചെന്നു അവിടെ ചെന്നവരായിട്ടൊക്കെ സംസാരിച്ചു അവൻ്റെ ധ്യാനത്തിലൊക്കെ പങ്കുചേർന്ന് അയാൾക്ക് വളരെ സന്തോഷമായി അവിടെ നിന്ന് പോവുകയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ സ്വർണം ചേർത്ത് വിടാൻ നല്ലൊരു രുദ്രാക്ഷമാല ലക്ഷങ്ങൾ വില വരുന്ന ഒരു രുദ്രാക്ഷമാല ഈ ഗുരുവിൻ്റെ കഴുത്തിൽ അങ്ങ് ചാർച്ച കൊടുത്തു എല്ലാവർക്കും അവളെ ഒന്നോട്ട് ഗുരുവിനാ മാലയും കിട്ടുകഴിഞ്ഞപ്പോൾ നല്ല ആകർഷണീയം ആ രുദ്രാരാഷ്ട്രത്തെ സ്വർണ്ണമൊക്കെ പറഞ്ഞ മനോഹരമായൊരു മാല അയാളുടെ നാട്ടിൻ്റെ ഒരു മനുഷ്യനായ സംഭാവനയുണ്ട് കൊടുത്തു അവിടെ അയാളെല്ലാം പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുവിനൊരാഗ്രഹം എൻ്റെ ഈ കുഷ്ഠരോഗിയായ ശിഷ്യനെ ഈ മാലി ഒന്ന് അണിയിച്ചു തോന്നണം ആ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നുള്ളത് കാരണം ചോദിക്കുകയും അപ്പം ആ കുഷ്ഠരോഗിയെ ആ നല്ല ആശ്രമത്തിൽ അവൻ എടുത്ത് ആത്മാർത്ഥമായി സ്നേഹിക്കുക ആ ഗുരു അവനെ തൻ്റെ രഹസ്യമായ എല്ലാ ജോലികളും കൊടുത്ത് ബഹുമാനിക്കുകയും അപ്പം അത്ര സ്നേഹം അവനോട് കാണിക്കുക ആ ഗുരുവിൻ്റെ മനസ്സ് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അപ്പം അങ്ങനെ ആ ഗുരു ഈ മാനപുരൂസ് ഈ കുഷ്ഠദേഹിയെ ഒന്ന് ഇച്ചു ഇവനോട് നീ ഒന്നിട്ട് നോക്കണം അങ്ങനെ ഈ മാനയെ കിട്ടുകഴിഞ്ഞപ്പോൾ ഇവന് നല്ല തിളക്കവും നല്ല മുറുക്കവും ഹാ അവനങ്ങോട്ട് നല്ല സിമ്പിളെ കുട്ടപ്പനായി തീർന്നു ഗുരുവിന് പിന്നെ സന്തോഷം തോന്നിയപ്പോൾ ഗുരു പറഞ്ഞോടേ ഇത് നീ എടുത്തോ ഇത് നിന്റെ കഴുത്ത് തന്നെ കിടന്നോട്ടേന്ന് അപ്പോൾ ഗുരു പറഞ്ഞ് ഗുരുവിനെ ഇങ്ങനെ അവൻ പറഞ്ഞു ഗുരു അല്ലാതെ ഇനി അവൻ എനിക്ക് തോന്നും ഞാൻ അത് തന്നിരിക്കുന്നു തോന്നിയിരിക്കുന്നു അല്ലേ ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് അങ്ങനെ അവൻ ആ മാല അവനടി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഈ മാല ദാനം കൊടുത്തവൻ വീണ്ടും ആശ്രമത്തിൽ ചെന്നു ആശ്രമത്തിൽ ചെന്നപ്പോൾ കുഷ്ണരോഗിയായ ശിഷ്യൻ ഈ മാല ഇട്ടിരിക്കുന്ന കണ്ട് ഉടനെ തന്നെ അവനൊക്കെ ടോരെണ്ണം കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞാൽ ഈ ഗുരുവിനെ പേടിപ്പിച്ച് മോഹനവാഗ്ദാനങ്ങൾ പറഞ്ഞത് നീ ഇത് മേടിച്ചെടുത്തതല്ലേ അത് അല്ലാണ്ട് ഗുരു നിനക്ക് സന്തോഷത്തോടെ എന്നാണോ ഇത്രയും ബലപ്പെടുപ്പുള്ളത് ആ പിന്നെ അല്ല സാറേ ഏ എനിക്കിങ്ങനെ ആ മനുഷ്യൻ എനിക്ക് തന്നതാണ് എനിക്കിത് വളരെ സന്തോഷമാണ് സന്തോഷമാണെങ്കിൽ അനുഗ്രഹമാണ് ഞാൻ നിർബന്ധം വേണ്ടി തന്നെ അതെല്ലാം പറഞ്ഞെങ്കിലും വേണ്ട വഴക്കമെല്ലാം പറഞ്ഞ് ഒരടിയും കൊടുത്ത് അദ്ദേഹം അവിടെ നിന്ന് പോകുവാനിടയായി ഉണ്ട് അല്പം കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യൻ ഈ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഗുരു ഗുരു എനിക്ക് മാല തന്നെയായിട്ട് വളരെ സന്തോഷമായിരുന്നെങ്കിലും നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് അവൻ അവനെന്നെങ്കിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞിടാ അനി പേടിക്കണ്ട നിന്റെ ഈ കുഷ്ഠരോഗം അവൻ്റെ പുറകെ പോക്കോളൂ ഇനി നീ കുഷ്ഠരോഗിയായിരിക്കില്ല കുഷ്ഠരോഗം അവൻ കൊണ്ടുപോക്കോളൂ അവനീ അവൻ നിന്ന തന്നെയല്ലേ രണ്ട് അവനീ മാല ഒരിക്കലും നമുക്ക് തന്നിരുന്നില്ല അവൻ്റെ തന്നെയായിട്ടാണ് ഇപ്പോഴിരിക്കുന്നത് അവൻ അഴിച്ചു തന്നെങ്കിൽ അവൻ തന്നിരുന്നു എങ്കിൽ ഈ മാല ആരായിട്ടേക്കണേന്ന് അവൻ നോക്കേണ്ട കാര്യമില്ല അവൻ വടക്ക് വരേണ്ട ആവശ്യമില്ല കാരണം തന്നില്ലേ അവൻ തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാനിട്ടു ഞാൻ ദാനം കൊടുത്തു ആ സമയത്ത് കൊടുത്തു അവൻ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പം യഥാർത്ഥത്തിൽ ആ മാല നമ്മളെ കഴുത്തേരി ഇട്ടെങ്കിൽ അവൻ തന്നില്ല അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇത് അവൻ്റെ മാത്രമാണ് അതുകൊണ്ടാണ് ഈ ബഹുളവും കോലാകരം എല്ലാം അവരുണ്ടാക്കാനിടയായത് നിന്റെ കുഷ്ഠരോഗം കൊണ്ട് അവൻ പോകുവാനിടയായത് അങ്ങനെ സംഭവം നടന്നു എന്ന കഥയിൽ വായിക്കുവാനിടയായിട്ട് ഭാവന സ്ത്രോത്രം നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ സുവിശേഷകനായി ജീവിച്ചോളാം അവനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ വിശ്വസതയും സമർപ്പണം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഇറങ്ങി വരികയുള്ളൂ ദൈവത്തെ വെളിപ്പെടുത്തി തന്നെ നമ്മളൊന്ന് കരുത്തനാകണമെങ്കിൽ ആത്മീയമായ ഒരു അറിവുള്ളവനാണ് അനേകരെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നവനാകണമെങ്കിൽ അയാളുടെ ബുദ്ധിയും ഞാനും അറിവും കഴിവും എല്ലാം തമ്പുരാൻ്റെ കയ്യിലായിരിക്കാം തമ്പുരാൻ ദാനമായി തന്നെങ്ങളെ പറ്റിയുള്ളൂ ഈ ലോകത്തിൻ്റെ അഭ്യാസം കൊണ്ടും ഭോഗം കൊണ്ടും ഒക്കെ കുറേ പ്രശസ്തനാകാൻ സാധിക്കും കുറേ പണം സമ്പാദിക്കാൻ സാധിക്കും കുറേ റെവിഡിസം കളിക്കാൻ സാധിക്കും പക്ഷേ ആത്മീയമായി നിശോഭിച്ചു വരണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിനൊരു സമർപ്പണവും വിശ്വസ്ഥതയും ഉണ്ടായിരിക്കണം അല്ലാതെ ഇതെല്ലാം പിന്നെ എൻ്റെയാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ധനാടിനെ മാരെ ആശ്രമത്തിൽ കൊടുത്തു ആ ശിഷ്യട്ടേക്കുന്ന കണ്ടവനെ സാധിക്കുവാനും അടിക്കുവാനും കാരണം യഥാർത്ഥത്തിൽ ആശ്രമത്തിൽ കൊടുത്തെങ്കിലും മാല അവൻ്റെ തന്നെയാണ് അവൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് അവിടെ ആ പ്രയാസം കണ്ടായത് നമ്മൾ വീണ്ടും ജനിച്ചു എങ്കിൽ വരുത്തൻ ക്രിസ്തുരായാൽ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞു പോയി നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിണങ്ങി ആയുധമാണ് അതങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് എന്നെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിശ്വസ്തൻ എന്നെണ്ണി പറയല്ലേ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്നാണ് നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന എണ്ണി സുസറുടയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാനവനെ സ്തുതിക്കുന്നു എൻ്റെ മുമ്പത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനൊന്നൊരു യോഗ്യനായിരുന്നില്ല ഞാൻ ദൈവസ്വയം ഉപദ്രവിച്ചിടുന്നവനായിരുന്നു എന്നാൽ ഞാൻ വിശ്വസ്തനായതുകൊണ്ട് താമെന്നെ തെരഞ്ഞെടുത്ത് സ്ഥാനമാക്കി ഇത്രയോ സന്തോഷകരമായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കിക്കേ ഒരു പ്രമുഖനായ ഒരു സന്യാസിക്ക് രണ്ട് ശിഷ്യന്മാരുണ്ട ശിഷ്യന്മാർ അപ്പോൾ തമ്മിൽ ഉള്ളുകൊണ്ട് രസം അതായത് ഈ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നതിൽ ഇവരെ മത്സരമാണ് രണ്ടുപേരും മത്സരി അങ്ങനെ ഇവർ മത്സരിച്ച് ഗുരുവിനെ ശ്രമിക്കുമ്പോൾ ഒരു ദിവസം ഗുരു ഗുരുവിനൊരു സ്വഭാവമുണ്ട് ഗുരു രാത്രി ഉറങ്ങുമ്പോൾ എപ്പോഴാണെങ്കിൽ ഉറങ്ങുമ്പോൾ കാല് തടവിക്കൊണ്ടിരിക്കണം കാൽപ്പാതങ്ങൾ തടവിക്കൊണ്ടിരുന്നാൽ അത് ഗുരുവിനൊരു സന്തോഷം അങ്ങനെ ഈ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈ ഇടത്തേക്കാലം വനത്തേക്കാലും കുറിച്ചു നിങ്ങൾ രണ്ടുപേരും ഓരോ കാലം ഇങ്ങനെ തിരുപ്പിക്കോള തടവിക്കോളാൻ പറഞ്ഞു അങ്ങനെ തടപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇടത്തേക്കാലം തിരുവുന്ന ശിഷ്ടൻ്റെ കൈ അബദ്ധവശാൽ ഗുരുവിൻ്റെ വലത്തേക്കാലയിൽ ഒന്ന് തൊട്ടുപോയി അവൻ അവനടഞ്ഞില്ലേ നിന്നെ ഏൽപ്പിച്ച കാല നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്താൽ മതി നീ അല്ലാതെ കൂടുതൽ ചെയ്യണ്ട എന്നെ ഏൽപ്പിച്ച കാലം ഞാൻ തടവിക്കോളാം ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ്റെ കൈ അബദ്ധം വെച്ചാൽ മറ്റേ കാലയിൽ ഒന്നോട്ട് പോയി അങ്ങനെ ഗുരുവിൻ്റെ രണ്ട് കാലയിലും ഇവരുടേതല്ലാത്ത രണ്ട് കാലയിലും ഇവർ തൊടുവാനിടയായി രണ്ടുപേരും കൈ നിവർത്തി ഗുരുവിൻ്റെ രണ്ട് കാലയിലേക്ക് ഓരോന്നിട്ടു കൊടുത്തു ഈ വേദനയോടുകൂടി ഗുരു ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് എൻ്റെ മക്കളെ നിങ്ങൾ എന്താ ചെയ്തത് എൻ്റെ കാർ വേദന എടുക്കുന്നല്ലോ എൻ്റെ കാർ ഒടിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ഗുരു കിടന്ന് നിലവിളിക്കുവാനിടയായി അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ഗുരുവിനോട് പറഞ്ഞു ഈ കാര്യത്തിൽ ഗുരു ഇടപെടേണ്ട അത് ഞങ്ങളുടെ അമ്മയിൽ പറഞ്ഞു തീർത്തോളാം അതെ ഈ കാര്യത്തിൽ ഗുരു ഇടപെടേണ്ട ഞങ്ങളുടെ അമ്മയിൽ പറഞ്ഞു തീർത്തോളാം എന്ന് പറഞ്ഞാൽ അവിടെയും ഗുരുവിനെ അവരകത്തി മാറ്റി എന്ന് പറഞ്ഞാൽ ആ കഥയിൽ പറയുന്നത് ഏതോന്ന് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ചെങ്കിലേ അത് ഭംഗിയായി ചെയ്യുള്ളൂ സത്യത്തിൽ ഗുരുവായി ഏൽപ്പിക്കേണ്ടവരെയല്ല ഏൽപ്പിച്ചത് അത് ഏൽപ്പിക്കേണ്ടതുപോലെയല്ല ഏൽപ്പിച്ചത് അതുകൊണ്ടാണ് ഗുരുവിൻ്റെ കാലിന് അടി കിട്ടിയതും ശിഷ്യന്മാർ രണ്ടുപേരും കലുതുള്ളതിനിടയായ അന്തരീക്ഷം ഒരു ഭീകരമായ ഒരവസ്ഥയായി മാറ്റിയെടുത്തു അവർ അപ്പം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കണം ചെയ്യേണ്ടവരെ അത് ചെയ്യണം നമ്മുടെ കർത്താവിനെ വല്ല അവത്വം പറ്റുമോ ചിന്തിച്ചു നോക്കിക്കി നമ്മുടെ കർത്താവിനെ ഏതെങ്കിലും ദോഷത്വം പറ്റുമോ പൗരശ്രിയെ പറയാണ് നമ്മുടെ കർത്താവായ വിശ്വസ്തനെണ്ണിയാണ് ഈസുടനെ ഏൽപ്പിച്ചത് അതിനെനിക്കൊരു അഭിമാനമുണ്ട് അതിനൊക്കെ സന്തോഷം കണ്ടെ ഈ ലോകത്തില് വലിയ വലിയ നനാടന്മാരെന്നെ വിശ്വസിച്ചതാണോ അതിനോപിച്ചിണേ ഏതെങ്കിലും പ്രയോജനമുള്ള ഒരു ദൈവദാസനെ പറ്റി നേതാക്കന്മാരോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ അയ്യോ അവൻ കൊണ്ടോലാന്നെ അവര് പറയും ഏതെങ്കിലും പ്രയോജനമുള്ളൊരു ദൈവദാസനെ പറ്റി ഒരു നേതാവിനോട് ചോദിക്കുകയാണ് അവൻ എങ്ങനെയുണ്ട് അയ്യവണെ ഒരു ഫലമില്ലാത്തത് നേതാവിന് ആദായം ഉള്ളതാണെങ്കിൽ അവൻ മിടുക്കണെന്ന് പറഞ്ഞു ഒരു ഫലമില്ലാത്തവരും നേതാവിന് ആദായം ഉണ്ടെങ്കിൽ ചെയ്യും നെയ്യും കാരണം നേതാവാകാൻ പോകുന്നു ഏതായാലും ഭൂലോകളനെ നേതാവായ പോകുമല്ലോ നല്ലൊരു മനുഷ്യൻ്റെ ആത്മീയകോളത്തിന് നേതാവാകാൻ പോകൽ ആരെയും പരിക്കേലാവും പോകേല് കാരണം അതിനായി നമ്മുടെ പുറമില്ല അപ്പം അവനെ എലക്ഷൻ വോട്ട് പിടിച്ച് പണം മുടങ്ങി അവൻ നേതാവായി കയറുന്നത് തന്നെ അവൻ വീറും കള്ളനായതുകൊണ്ട് അപ്പം നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവനെ പോലെയുള്ളു അവൻ്റെ വാക്ക് കേൾക്കാൻ പോകുക എന്നിട്ടെന്ത് ചെയ്യുക സുവിശേഷം പങ്കതേൽപ്പിച്ചുകൊണ്ടിരിക്കുക ഏൽപ്പിച്ചതാലും വ്യാപാരം ചെയ്യാൻ സാധിക്കാതെ അവരുടെ പണം കാട്ടുകള്ളന്മാരുടെ പോക്കയിലാക്കി അവർ കൊട്ടാരം വളരെ ദൂഹിക്കുമ്പോൾ വാർത്തിക്ക് അതിവൻ ചുമച്ച് കുറച്ച് ഉള്ള കാജ് കുളിയ കമ്പനിക്കാരനെ കൊണ്ടുപോകും സ്നേഹിത യൗവനകാലത്ത് വതിനൊന്ന് പഠിച്ച് ദൈവത്തിൻ്റെ വതിന ജീവിതം കരുതിയിരിക്കുമ്പോ നേതാവിൻ്റെ അഭിപ്രായത്തിന് പോകാതെ സത്യം ദൈവം നിനക്ക് വെളിപ്പെടുത്തലും നല്ലൊരു ഉപദേശാവ യേശു കൂടെയിരിക്കും നദിയുടെ സ്ത്രോ യേശു വർദ്ധ ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഏൽപ്പിക്കേണ്ടതിനെ ഏൽപ്പിക്കുകയുള്ളൂ അയേൽപ്പിച്ച സത്യമാണ് അവരത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് പൗലോസിലിഗായുടെ ശുശ്രേഷ്ഠ ആ യാത്രയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ സൗകര്മാരെ എത്ര അഭിമാനമാണ് എത്ര സന്തോഷമാണ് അത് ധനസമ്പാദിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ അന്നത്തെ ആ സമൂഹതത്തിൽ നേതാവ് കളിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ തനിക്ക് വേറെ ഏതെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി താന് തൻ്റെ ആ കഴിവ് വിനിയോഗിച്ചില്ല പാപത്തിന്റെ ചെടിയിൽ നിന്ന് നാശത്തിൽ നിന്ന് നരകത്തിൽ ജനങ്ങളെ വിടിവെച്ച് ദൈവരാജ്യത്തിൽ ഒരുക്കിയെടുക്കണം എൻ്റെ വചനം കേൾക്കുന്നവൻ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കണം ക്രിസ്തുവിനെ പ്രസംഗിക്കണം ആ തീ നരകത്തെ പിന്നെ നല്ല ബോധവാനാർന്നു ഈ പൗരശ്രീയ കേട്ടോ ചിന്തിച്ചു നോക്കിക്കേ താവ് പറഞ്ഞു അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നില്ല ചാകാത്ത പുഴുവൻ കെടാത്ത മൃഗോശ് മറന്നാ അദ്ദേഹത്തി കത്താവ് നേരിട്ട് പറഞ്ഞതാണ് ചേകാത്തുവിടെ വെങ്കടാതിയും ജർമ്മനിയിലെ മാക്സ് വാഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പറ്റി ആ ബൈബിൾ ശാസ്ത്രം പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അക്തിമർവത്തിൻ്റെ ഉറവുകൾ ഏതാണ്ട് രണ്ടായിരവും മൂവായിരവും ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സെൽഷ്യസ് ഒന്നാക്കി മറ്റേ സെൻറ്റിഗ്രേഡ് എന്നായിരുന്നു ആ എഴുന്നൂറ്റൻപത് ഡിഗ്രി സെൻറ്റീകരിൽ ഇരുമ്പ് ഉരുകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് പഞ്ചസാര പോലെ അല എഴുന്നൂറ്റമ്പത് അങ്ങനെയാണെങ്കിൽ ആ രണ്ടായിരം മൂവായിരം നാലായിരം ഡിഗ്രി സെൻ്റികളിൽ ജീവിക്കുന്ന കുടുക്കുളക്ക് എത്ര ഭയങ്കരമായ സഹോദരന്മാർ ഇതൊക്കെ നമ്മുടെ കർത്താവ് കൃത്യമായി കണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സങ്കല്പകഥ അവിടെ 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 ചാളിച്ചാകുന്നില്ലാത്ത കിടുന്നില്ല അപ്പൊ ആ ചാകാത്ത പടുവൻ ഗടാതരകത്തിൽ മനുഷ്യനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ കാൽവറി ഞാൻ യാഗമായേ പറ്റിയുള്ളൂ എന്റെ രക്തം ഒഴുക്കേ പറ്റുള്ളൂ ആ സത്യം ലോകം അറിഞ്ഞേ പറ്റുള്ളൂ അതറിയിക്കുവാൻ ആ ജനകൃതകളെ പകർന്നു കൊടുക്കുവാൻ ഈ പൗരോ വിശ്വസ്തനാണ് സ്വർഗം അംഗീകരിച്ചു അല്ലെന്താ പറയാ എന്റെ കർത്താവായ വിശ്വാസം തന്നെ ഈ ശുസന്നെ മരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്രയോ സന്തോഷകരമാണ് സന്യാസിക്ക് വേണ്ടി അബദ്ധങ്ങളൊന്നും നമുക്ക് നീർത് പറ്റരുത് താമന സ്തോത്രം തന്നെയല്ല ഒരു വ്യക്തിയെ വളർത്തേണ്ടതുപോലെ വളർത്തുവാനും ദൈവത്തിനറിയാം ആശാന്മാര് വളർത്തിയ അവരുടെ താഴെ നിൽക്കാനും വളർത്തു വളർത്തി അവരെ കവറ് ചെയ്യുന്നു തോന്നിയാൽ പിന്നെ ഇവന് ഇല്ലാത്ത കുറ്റമൊന്നുമില്ല എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് അവനെ പുറത്ത് കഴിഞ്ഞ് കളിക്കും കാരണം അവനൊരിക്കലും നന്നായി വരരുത് എപ്പോഴും എവനെ അടിമയായി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവൻ്റെ അടിമ അല്ലാതെ അവന് വളരുവാൻ എന്തു ചെയ്യല്ല ഗുരുക്കന്മാർക്ക് ഇച്ചാൽ ബുദ്ധിമുട്ടാണ് എന്നാൽ കത്താവ് വളർത്തുമ്പോൾ അവനെ തികഞ്ഞ യുവന്മാരായി മായന്മാരായി ദൈവത്തിന് വേണ്ടി തന്നെ അവനെന്തു ചെയ്യും വളർത്തും അപ്പം കൂടെ നിർത്തുക തൻകാലിൽ നിർത്തുക ഇങ്ങനെ രണ്ടു രീതി ഒന്ന് കൂടെ എന്ന് നിർത്തുക രണ്ടവനെ സ്വന്തം കാലിൽ നിർത്തുക തൻകാലിൽ നിർത്തുക ഇങ്ങനെ അപ്പൊ നമ്മുടെ കർത്താവേശുന്യോ അവനെ തൻകാലിൽ നിർത്തി കരുത്തനാക്കിയെടുക്കുന്ന യേശുക്രിസു പക്ഷെ ഒരു കാര്യം എന്തുവാണോ നമ്മൾ വിശ്വസ്തന്മാരായിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ദൈവത്തിന് വിശ്വാസം തോന്നിയാലേന്ന് വളർത്തിയെടുക്കുള്ളൂ പണ്ട് ഒരു കോടീശ്വരനായ മനുഷ്യൻ രോഗിയായിട്ട് രോഗിയായി തീർന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതലില്ല പല വൈദ്യന്മാരുടെ അടുത്ത് രക്ഷയില്ല പണ്ട് ഇദ്ദേഹത്തിന്റെ മകൻ ഒരു ഗുരുവിന്റെ ഇടയ്ക്ക് ചെന്ന് ഒരു തിന്യാസിനടയ്ക്ക് ചെന്ന പറഞ്ഞിങ്ങനെ അച്ഛനിങ്ങനെ രോഗിയായിട്ടിരിക്കുകയാണ് സുഖമാകുന്നില്ല പല മരുന്നുകൾ ചെയ്തു ഒരു പ്രയോജനമില്ലാത്ത കോടീശ്വരനാ അപ്പോൾ ഗുരു പറഞ്ഞാലും ഞാൻ മാറ്റിത്തരണം എന്ന് അതിനോട് വന്ന ശേഷം ഇങ്ങനെ മതി തരണം അങ്ങനെ ഓ ഗുരു അന്വേഷിച്ചിട്ടുണ്ടോ പറഞ്ഞോ ഗുരുവനെന്ന് പറഞ്ഞു ഒരേറ്റ പണിയേതാ മതി സംതൃപ്തനും സന്തോഷവാനുമായ ഒരു മനുഷ്യൻ ഉപയോഗിച്ച ഒരു ഷർട്ട് ഒരു കുപ്പായം നിന്റെ അച്ഛനെ കൊണ്ടുവന്നിടീക്ക് അപ്പോൾ തന്നെ നിന്റെ അച്ഛന്റെ രോഗം മാറും ഓ ശരിയാണ് സംതൃപ്തനും ഒരു മനുഷ്യൻ അത് ഇവനിങ്ങനെ നാട് മുഴുവൻ എല്ലാം അറിഞ്ഞു നടന്നിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ കാണാനുണ്ടായില്ല എല്ലാവർക്കും ഓരോ ദുഃഖവും ഓരോ ഭാരമെ അങ്ങനെ വീട്ടിലിരിക്കും ഒരു ദിവസം ഒരു രാത്രി ഒമ്പത് ഒമ്പത് വേണ്ടി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനും ഇവൻ്റെ വീടിൻ്റെ വരുത്തും നല്ല സുന്ദരമായി പാട്ടും പാടി നല്ലൊരു ഉത്സാഹവാനായിട്ട് ചോദിച്ചു നല്ല പാട്ടൊക്കെ പാട്ടി വരുന്നു അപ്പോൾ ഇതൊരു നല്ല അവസരമാണ് ഇവരോടി ഇവരോടി അവൻ്റെ അടുത്ത് തീർന്നു അവരുടെ അടുത്ത് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ വഴി ഒരുക്കി പോയതാണ് എനിക്ക് വീട്ടിൽ പണമൊക്കെ ആയിട്ട് വന്ന് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടു കൊടുത്ത എൻ്റെ ഭാര്യ അഹകാരം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മക്കളെ പഠിച്ചു ഞങ്ങൾ വളരെ സന്തോഷമാണ് അപ്പോൾ അല്പസമയം കളയാമല്ലോ എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ ചെന്ന് ഏത്മാരെയൊക്കെ ഒന്നുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ വളരെ സന്തോഷവാനായിട്ടാണ് പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് പോയി ഇവനും വലിയൊരു സന്തോഷം തോന്നി പണ്ട് ഇവൻ ചോദിച്ചു ചേട്ടാ ഒരു കുപ്പായ എനിക്ക് തരാമോ എൻ്റെ അപ്പത്തിനെ ഒന്ന് ഇടീക്കാനാണ് ഈ രോഗം മാറാൻ എൻ്റെ അപ്പനെടീക്കാൻ അപ്പം പറഞ്ഞിട്ട് എനിക്ക് കുപ്പായം ഇടാത്തോളു ഞാനീ പണിയെടുത്ത് ഈ മക്കൾക്കൊക്കെ ചെല്ലതിനും കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എനിക്ക് കുപ്പായം പേടിക്കാനുള്ള പൈസ തന്നെ അതുകൊണ്ട് എനിക്ക് കുപ്പായം ഇല്ല മാറിയെന്നുള്ളു അപ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി ഈ ഭയങ്കരമായ ധനം സമ്പാദ്യം എല്ലാം കുന്നുകൂടി ഇരുന്നതുകൊണ്ടാണ് ഈ അപ്പൻ അസുഖം മാറാതെ ഇങ്ങനെ വീട്ടിൽ ദുഃഖിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുകയും അവർക്ക് ലഭിച്ച ആ സമ്പത്തും സൗഭാഗ്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനകരമായി വിനിയോഗിച്ചപ്പോൾ ഉപയോഗിച്ചപ്പോൾ ഹാ അവന്റെ രോഗമെല്ലാം മാറി അവന് മല സന്തോഷവാനായി തീർന്നുകൊണ്ട് നാല് നന്ദിയോടെ സ്ത്രോത്രം അപ്പം ആ രോഗം അതോടുകൂടി അവിടെ മാറിപ്പോ മനസ്സിനൊരു മാറ്റം വന്നപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാക്തത്വങ്ങളെ നമ്മൾ അവിശ്വസിക്കുക എന്നുള്ളതാണ് അനധികൃതമായി ഭൂമി സമ്പത്തുണ്ടാക്കുക എന്നുണ്ട് കാരണം അവൻ പറഞ്ഞിരിക്കുന്ന സ്വർഗീയ സമ്പത്ത് ഇല്ല അത് നൊണയാണെന്നോ കള്ളമാണെന്നോ ഉള്ള ഒരു രീതി നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ലോകത്തിൽ എല്ലാവിധ ആ കഴിവുകളും വിനിയോഗിച്ച സമ്പത്ത് ഇങ്ങനെ കൂട്ടി വെക്കാമെന്ന് നമ്മുടെ ചെയ്യുന്നത് വിചാരിക്കുന്നേ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ ആ സന്തോഷങ്ങൾ അതിന് അതിൻ്റേതായ വിലയും നിലയും കൊടുത്തി ഭൂമിയെ നമ്മൾ ജീവിക്കുകയും നമ്മൾ യേശുരേപ്പറ്റി അറിഞ്ഞിരിക്കുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെ മാനിക്കുവാനോ അവൻ നല്ല ദൈവമല്ലേ അവൻ നമ്മളെ നട്ടുതാക്കുക വിട്ടുകളയോ കളയല്ല അപ്പൊ അവൻ നല്ലവനല്ലവൻ്റെ നെയ്യ എന്നേക്കുള്ളതല്ലേ നമ്മൾ വായിക്കുന്നത് അബ പബ്ലോസ് പറയുന്നു എനിക്ക് ശക്തി നൽകിയേശു എന്ന് നമ്മുടെ കർത്താവിനെ വിശ്വസ്തൻ എന്ന് എണ്ണീ സൃ ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു മുമ്പേ ഞാൻ ദോഷകനും ഉപദ്രവം നിഷൂരനുമായിരുന്നു എങ്കിലും അറിയാതെ ചെയ്തുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു അപ്പോ ഈ ചൂച്ചാട്ട പ്രവർത്തനം നടത്തുവാൻ ഈ ലോകത്തോട് ഈ ചൂച്ചാട്ടം അറിയിക്കുവാൻ അനേക ഹൃദയങ്ങൾ യേശുവിനെ കൊടുക്കുവാൻ ആ ഒരു കഴിവ് ആ ഒരു ഉത്സാഹം എന്ന് ദൈവം എനിക്ക് തന്നു പിന്നെ ഞാൻ ഏത് പറയുമ്പോൾ കൈസലിയുടെ അരമേനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെല്ലു അകമ്പടി പട്ടാളത്തിലുള്ളവർ നിങ്ങളെ വന്ദനം ചെല്ലു അപ്പോൾ രണ്ട് കയ്യും ബന്ധിച്ചവനാ ജയിലിൽ കിടന്നപ്പോഴും ലഭിച്ച അവസരം ദൈവരാജ്യത്തിനുണ്ട് വിനിയോഗിച്ച ആത്മാക്കളെ നേടിയെടുത്തു തടവിൽ കിടന്നപ്പോഴും അവസരങ്ങൾ വേണാകാതെ അവസരങ്ങൾ ദൈവരാജ്യത്തിനുണ്ട് വിനിയോഗിച്ചു എണ്ണ പറഞ്ഞ നല്ല പോർ വരുതി ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു നോക്കണം നല്ല പോർ ഞാൻ പൊരുതി കള്ള സഹോദരന്മാരുടെ ഉപദ്രവങ്ങൾ വന്നപ്പോഴും താനെ രക്ഷിച്ച് സ്നാനപ്പെട്ട ദൈവ നിന്റെ കൊണ്ടുവന്നവർ നിൻ്റെ അപ്പോസർപ്പിക്കുന്ന എവിടെയെന്ന് ചോദിച്ചപ്പോഴും ഗലാത്ത സമയം വെച്ച് പത്ര ഇടഞ്ഞു വന്നപ്പോഴും അതിനെല്ലാം ബുദ്ധിപൂർവ്വം ഞാനത്തോടെ ദൈവം അതിജീവിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ചതാൽ നന്നായി വ്യാപാരം ചെയ്തിട്ട് ഓരോ പറയുന്നു ഞാൻ നല്ല പേർ പരിധി ഞാൻ നോട്ടെന്തകച്ചു ഞാൻ എൻ്റെ വിശ്വാസം കാത്തു എന്നെ കേൾക്കുന്ന ദെയ്യത്തിൻ്റെ പൈതലെ രോഗമാണോ അവേന്ന് നീ അനുതാപത്തോടെ വിളിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ നീ അനുതാപത്തോടെ വിളിച്ചാൽ പ്രതിസന്ധികളാണോ ഒറ്റപ്പെടലാണോ നീ കണ്ട് നീരോട് അവൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞവൻ ഉണ്ണാനും എടുക്കാനും ഉണ്ടെങ്കിൽ മതി നാളെ കൊണ്ട് ആരംഭയുണ്ടായെന്ന് പറഞ്ഞവൻ അവൻ്റെ വാക്കൂവൂവ എന്ന് ഇല്ല ഇല്ലായെന്നുവാണ് അതേ കഴിഞ്ഞ് ദുഷ്ടനിന്ന് വരുന്ന പറഞ്ഞവൻ വാക്തത്വം ചെയ്ത വിശ്വസനായ നമ്മുടെ കർത്താവ് ഈ പൗരോസ് ഉപയോഗിച്ചതുപോലെ പോസ്റ്റൽ പിതാക്കന്മാരെ ഉപയോഗിച്ചതുപോലെ നമ്മൾ അവൻ്റെ അവന്റെ കരങ്ങിലിണങ്ങി ആയുധമായി മാറിക്കഴിയുമ്പോൾ എത്ര സന്തോഷമാണ് എത്ര ആനന്ദമാണ് എത്ര അനുഗ്രഹമാണ് സ്ഥാപനം നിയോള സ്തോത്രം അങ്ങനെ വരണമെങ്കിലേ അപ്രത്യാശ നാടിനെ പറ്റിയൊരു ഓർമ്മ കാൽവറിയിലെ യേശുവിന്റെ ക്രൂശിനെ പറ്റിയൊരു ഒരു വിചാരമൊക്കെ നമുക്ക് വേണം കേട്ടോ ഇന്ന് ക്രൂസൊക്കെ അവിടെ പോകുക ഇല്ല ക്രൂശില്ല രോഗശാന്തിയും ബോധശാന്തിയും പിന്നെ പിന്നെ സൗഖ്യവും നന്മയും ഇതൊക്കെ ഉള്ളു ഏഹ് താവ് കാൽവറി യാഗമായി നമ്മുടെ സ്വർഗരാജ പൗരന്മാരാക്കുവാൻ വേണ്ടിയല്ലേ നഷ്ടപ്പെട്ട ദൈവരാജ്യം നമുക്ക് തിരിച്ചു തരുവാൻ വേണ്ടിയല്ലേ ആ പ്രത്യാശ നാടിന് വേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയല്ലേ അവൻ നേശു കാൽവറി നമുക്ക് യാഗമായി തീർന്നത് ആ സ്നേഹമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് മറന്നെന്ത് ചെയ്യരുത് കളയരുത് അവൻ നമുക്കായി നൽകിയ നന്മ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഓർമ്മയിലെന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം നഷ്ടപ്പെട്ട് കളയരുത് കൊണ്ട് തന്നിയോടെ സ്തോത്രം ബുദ്ധിപൂർവ്വമുള്ള ജീവിതത്തിന് എപ്പോഴും വിജയമായിരിക്കും പട്ടാളക്കാരുമായി യുദ്ധത്തിൽ പോയപ്പോൾ പട്ടാളക്കന്മാരുടെയൊക്കെ ഒരു സംശയം തോൽവി വന്നുപോയെങ്കിലോ പോയെങ്കിലോ എന്ന് ഒരു പ്രാർത്ഥനാലയത്തിൽ കയറി പ്രാർത്ഥിച്ച് നാളെ ഇറങ്ങിയപ്പോൾ ആ പട്ടാളക്കമാണ്ട് അവരോട് പറഞ്ഞു നമ്മുടെ കൈസറുടെ ചിഹ്നമുള്ള ഈ നാണയം ഞാൻ ഏപ്പോട്ടെറിയും ഈ ചിഹ്നം താഴെ വന്നിട്ട് കൈസറുടെ ആ അടയാ ചിഹ്നമാണ് മോളിലെങ്കിൽ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞു അവരങ്ങനെ ആ കൈസറുടെ ചിഹ്നം മോളിൽ വരികയും ആ ഒരു വിജയത്തോടു കൂടി മടങ്ങി വരികയും ചെയ്തപ്പോൾ ഈ സേനാ നായകൻ പറഞ്ഞു സ്നേഹിതര് വിജയമൊക്കെ റെഡിയാണ് എല്ലാം ഭംഗിയായി വന്നെങ്കിലും ഈ നാണയത്തിൻ്റെ രണ്ടു വശവും ഒരുപോലെയായിരുന്നു ഈ നാണയത്തിൻ്റെ രണ്ടു വശവും ഒരുപോലെയായിരുന്നു അതുകൊണ്ട് ഈ നാണയം ഞങ്ങൾ എറിഞ്ഞതിങ്ങനെ കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഉത്സാഹത്തോടെ യാത്ര ചെയ്ത് നമ്മൾ യുദ്ധം ചെയ്ത് ജയിച്ചു വരാൻ കാരണം കേട്ടോ അങ്ങനെ ആർക്കും ആർക്കും ദോഷമൊന്നും വരാതെ മറ്റുള്ളവരെ കേടുവരാതെ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താതെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാതെ ദൈവം എന്നെ ഏൽപ്പിച്ച ആനന്ദ ഞാൻ വിശ്വസതയോടുകൂടി ചെയ്യുമെന്ന് പറഞ്ഞ് താവിൻ്റെ വയലായിരിക്കുവാനും താവിൻ്റെ മക്കളായി ജീവിക്കുവാനും ഓ അൺവിയെന്താ ദൈവം ഒന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹമാ നൽകിയിരിക്കുന്നത് ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യമായി പറഞ്ഞു കേട്ടോ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിലിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ നേടിക്കൊണ്ട് ആ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം മുഖിച്ചുകൊണ്ട് ആ മനസ്സെപ്പോടെ ദൈവരാജ ചിന്തയിലേക്ക് തുടങ്ങട്ടോ ആ സ്വർഗരാജ്യവും പുത്തന മെറുസുലേമും ജീവതല നദിയും ബുധവാന ഭൂമിയും പുതിയ മെറുസുലേമോ ആയിരമാണ്ട ഭരണവും കർത്താരൂപാന്തര ശരീരവും ആ മാറ്റവും അകട മനസ്സിലിങ്ങനെ തിളങ്ങി വരട്ടെ അങ്ങനെ ഇവിടെ നമ്മൾ ശോഭിക്കാം ദൈവരാജ്യത്തിൽ ഉദയ സൂര്യൻ പോലെ ശോഭിച്ച് മിന്നിത്തിളങ്ങുവാ ഈ വചന നമുക്ക് എന്ന് ഞാൻ മലയാളികൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആത്മീയ ചാനലുകളും ഇനി മുതൽ നിങ്ങളുടെ കൈകളിൽ ഇതാ വൺ ടു വൺ ടി വി ഒരുക്കുന്നു മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങി ഇതര ഭാഷകളിലെ വിവിധ ദേശീയ അന്തർദേശീയ ക്രൈസ്തവ ചാനലുകൾ ഒരു ഒറ്റ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് വൺ ടു വൺ ടി വി ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ